നിലവിൽ ജംഗ്ഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക നിങ്ങൾക്ക് ഉപകാരപ്രദമാവുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തേർഡ് സെമസ്റ്റർ ബി കോം ബി ബി യുടെ ബിസിനസ് റെഗുലേഷൻസിൻ്റെ നെക്സ്റ്റ് വീഡിയോ ആണ് അതിനകത്ത് നമ്മൾ നെക്സ്റ്റ് എടുക്കാനായിട്ട് പോകുന്ന ടോപ്പിക്ക് ഓഫർ ആൻഡ് ആക്സെപ്റ്റൻസ് ആണ് അപ്പോൾ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൽ നമ്മൾ കോൺട്രാക്റ്റ് എന്താണെന്ന് പറഞ്ഞു അതുപോലെ തന്നെ എഗ്രിമെൻ്റ് പറഞ്ഞു ഡിഫറൻസ് പറഞ്ഞു എഗ്രിമെൻറ്റും അതുപോലെ തന്നെ കോൺട്രാക്റ്റ് നമ്മൾ ഡിഫറൻസ് പറഞ്ഞു അതുപോലെ ടൈപ്സ് ഓഫ് കോൺട്രാക്ട്സ് ഇതായിരുന്നു നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് കാണാത്ത കുട്ടികളാണെങ്കിൽ അത് കണ്ടതിന് ശേഷം മാത്രം ഇത് കാണുക നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഓഫർ ആൻഡ് ആക്സെപ്റ്റൻസ് ആണ് നെക്സ്റ്റ് ടോപ്പിക്ക് ഓഫർ and acceptance on എന്താണ് ഓഫർ നമ്മൾ എഗ്രിമെൻറ്റ് പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞു ഒരു എഗ്രിമെൻ്റ് ആകണമെങ്കിൽ എഗ്രിമെൻറ്റ് ഈസ് ഈക്വൽ ടു ഓഫർ പ്ലസ് ആക്സെപ്റ്റൻസ് ഓഫറും ഉണ്ടായിരിക്കണം അതിനോടൊപ്പം തന്നെ അത് ആക്സെപ്റ്റ് ചെയ്താൽ മാത്രമാണ് അതൊരു എഗ്രിമെൻ്റ് ആയിട്ട് മാറുകയുള്ളൂ അല്ലേ അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് ഓഫറും ആക്സെപ്റ്റൻസും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് നോക്കാം ഓഫർ എന്താണെന്ന് നോക്കാം ആക്സെപ്റ്റൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഓഫർ എന്ന് പറഞ്ഞാൽ ദ എഗ്രിമെൻറ്റ് എറൈസസ് ബൈ വൺ ഓഫ് ദ പാർട്ടീസ് മേക്കിംഗ് ആൻ ഓഫർ ആൻഡ് ഇറ്റ്സ് ആക്സെപ്റ്റൻസ് ബൈ ദ അതർ പാർട്ടി ഒരു എഗ്രിമെൻറ്റ് എറൈസ് ചെയ്യണമെങ്കിൽ വൺ പാർട്ടി എന്ത് ചെയ്തിട്ടുണ്ടാവണം ഓഫറും ചെയ്തിട്ടുണ്ടാവണം അതുപോലെ തന്നെ അതർ പാർട്ടി ആക്സെപ്റ്റൻസും ചെയ്തിട്ടുണ്ടാവണം എന്നാൽ മാത്രമേ അതൊരു എഗ്രിമെൻ്റ് ആയിരിക്കുള്ളൂ അപ്പോൾ എന്താണ് നമുക്ക് ഓഫർ അല്ലെങ്കിൽ എന്ന് നോക്കാം ഓഫറിൻ്റെ മറ്റൊരു പേരാണ് പ്രൊപ്പോസൽ അപ്പോൾ ഓഫർ എന്ന് പറഞ്ഞാൽ വെൻ വൺ പേഴ്സൺ സിഗ്നിഫൈസ് ടു അനദർ ഹിസ് വില്ലിങ്സ് ടു ഡൂ ഓർ അബ്സ്ട്രെയിൻ ഫ്രോം ഡൂയിങ് എനിത്തിങ് വിത്ത് എ വ്യൂ ടു ഒപ്റ്റെയിനിങ് ദ അസെൻറ്റ് ഓഫ് ദാറ്റ് അതർ ടു സച്ച് ആക്ട് ഓർ ആബ്സെൻറ്റിനെസ് ഹീ സെറ്റ് ടു മേക്ക് എ പ്രൊപ്പോസൽ അതായത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക എന്തെങ്കിലും ബേസിസിൽ നമ്മൾ എന്ത് ചെയ്യണം മറ്റൊരാളിലേക്ക് നമ്മളത് ഓഫർ ചെയ്തിട്ടുണ്ടാവണം നമ്മുടെ ആ വില്ലിംഗ്നെസ് അതല്ലേ അത് നമ്മൾ ഇത്ര രൂപയ്ക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് സെയിൽ ചെയ്യാൻ തയ്യാറാണ് എന്ന് പറയുമ്പോൾ ആ ഓഫറ് മറ്റൊരാളെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് തയ്യാറാവണം അതാണ് ഓഫർ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇവിടെ നിങ്ങൾ മെയിൻലി നോക്കേണ്ടത് ആരാണ് ഓഫർ അല്ലെങ്കിൽ ആരാണ് ഓഫറി നമുക്ക് നോക്കാം ദ പേഴ്സൺ മേക്കിംഗ് ദ പ്രൊപ്പോസൽ ഈസ് കോൾഡ് ദ പ്രപ്പോസർ ഓർ ഓഫറർ ആരാണോ ഓഫർ ചെയ്യുന്ന വ്യക്തി അല്ലെങ്കിൽ ആരാണോ പ്രൊപ്പോസൽ ചെയ്യുന്ന വ്യക്തി അയാളെ നമുക്ക് പ്രൊപ്പോസർ എന്നോ ഓഫറർ എന്നോ പറയാം ആൻഡ് എ പേഴ്സൺ ആക്സെപ്റ്റിംഗ് ദ പ്രപ്പോസൽ ഈസ് കോൾ ദ ഓഫറി ആരാണോ ആ പ്രപ്പോസല് ആക്സെപ്റ്റ് ചെയ്യുന്നത് ആ വ്യക്തിന് നമുക്ക് ഓഫറി എന്ന് പറയാം അപ്പോൾ പ്രൊപ്പോസറുണ്ട് അതുപോലെ തന്നെ ഓഫറി ഉണ്ട് പ്രൊപ്പോസറും ഉണ്ട് ഓഫറി ഉണ്ട് പ്രൊപ്പോസറിൻ്റെ വേറൊരു പേരാണ് ഓഫർ അപ്പോൾ ആരാണോ പ്രൊപ്പോസൽ ചെയ്യുന്ന വ്യക്തി അയാളെ നമുക്ക് പ്രൊപ്പോസർ എന്നോ ഓഫർ എന്നോ പറയാം അതുപോലെ ആരാണോ ആ പ്രപ്പോസൽ ആക്സെപ്റ്റ് ചെയ്യുന്നത് ആ വ്യക്തിന് നമുക്ക് ഓഫറി എന്ന് പറയാം അപ്പോൾ ഇത്രയൊന്നും ഓർത്ത് വയ്ക്കുക അതിനൊരു എക്സാമ്പിൾ പറയുന്നത് And then. എ എക്സ്പ്രെസ്സസ് ഹീസ് വില്ലിങ്നസ് ടു സെൽ മോട്ടോർ കാർ ഫോർ റുപ്പീസ് ടെൻ തൗസൻഡ് വിത്ത് എ വ്യൂ ടു ഗെറ്റ് ബീസ് ആക്സെപ്റ്റൻസ് ടു ഹിസ് ഓഫർ എ ഈ സെറ്റ് ടു മേക്ക് എ പ്രൊപ്പോസൽ ഇവിടെ എ എന്തിയാണ് എ എക്സ്പ്രസ് ഈ ആണ് അയാളുടെ വില്ലിംഗ്നസ് അയാൾ എന്താണ് വില്ലിംഗ്നസ് ടു സെൽ മോട്ടോർ കാർ വിത്ത് ഫോർ റുപ്പീസ് ടെൻ തൗസൻഡ് വിത്ത് എ വ്യൂ ടു ഗെറ്റ് ബീസ് ആക്സെപ്റ്റൻസ് ടു ഹിസ് ഓഫർ എ എന്തിനാണ് പതിനായിരം രൂപ എന്തുയാണ് മോട്ടോർ കാർ സെയിൽ ചെയ്തിട്ട് ആ പതിനായിരം രൂപ പതിനായിരം രൂപയ്ക്ക് അയാളുടെ മോട്ടോർ കാർ സെയിൽ ചെയ്യാനായിട്ട് ആൾ വില്ലിംഗ് അപ്പോൾ ഈ അത് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ പ്രപ്പോസൽ ചെയ്യുന്ന ആൾ ആരാണ് എ ആണ് അല്ലേ എ ആണ് ആ പ്രപ്പോസല് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആരാണോ പ്രപ്പോസൽ ചെയ്യുന്ന വ്യക്തി അയാളെയാണ് നമ്മൾ പ്രൊപ്പോസർ എന്നോ അല്ലെങ്കിൽ ഓഫറർ എന്നോ പറയാം നെക്സ്റ്റ് ഒരു നല്ല വാലിഡ് ഓഫറിനുണ്ടായിരിക്കേണ്ട ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം എസെൻഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ വാലിഡ് ഓഫർ നല്ല ഒരു വാലിഡ് ഓഫറിനുണ്ടായിരിക്കേണ്ട സവിശേഷികൾ എന്തൊക്കെയാണ് അല്ലെ ഫസ്റ്റ് വൺ ദ ടേംസ് ഓഫ് ആൻ ഓഫർ മസ്റ്റ് ബി ക്ലിയർ ആൻഡ് സെർട്ടൈൻ ഓർ അറ്റ്ലീസ്റ്റ് ക്യാപ്പബിൾ ഓഫ് ബീങ് മെയ്ഡ് സെർട്ടൈൻ അതായത് ഓഫർ എപ്പോഴും ക്ലിയർ ആയിരിക്കണം സെർട്ടൈൻ ആയിരിക്കണം ഓഫർ എപ്പോഴും ക്ലിയർ ആയിരിക്കണം നമ്മൾ പറയുന്ന കാര്യം ഡെഫിനിറ്റ് ഫോമിലായിരിക്കണം എന്നാൽ മാത്രമാണതൊരു വാലിഡ് ഓഫർ എന്ന് പറയാനായിട്ട് സാധിക്കുള്ളൂ അപ്പോൾ ശ്രദ്ധിക്കുക അപ്പോൾ ഓഫറിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു എസൻഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് എപ്പോഴും ഓഫർ എങ്ങനെയായിരിക്കണം ഇറ്റ് മസ്റ്റ് ബി ക്ലിയർ ആൻഡ് സെർട്ടൈൻ അതെപ്പോഴും ക്ലിയറും സെർട്ടൈൻ ആയിരിക്കണം അതിനൊരു കേസ് പറയുന്നുണ്ട് ടൈലർ വേഴ്സസ് സ്പോട്ടിംഗ് ടൺ എന്ന് പറയുന്നൊരു കേസ് കേസ് കോടതിയിൽ വരികയും അപ്പോൾ അതുമൂലം കോടതി പറഞ്ഞൊരു കേസാണ് എപ്പോഴും നമ്മൾ പറയുന്ന ഓഫറ് മസ്റ്റായിട്ടും ക്ലിയർ ആയിരിക്കണം സെർട്ടൈൻ ആയിരിക്കണം അവിടെ ഈ ഒരു കേസിൽ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു റെൻറ്റിന് ഒരു വീട് കൊടുക്കുകയാണ് അപ്പോൾ അയാളെ കൊണ്ട് പറഞ്ഞ റിപ്പയറിങ് ചെയ്യിക്കണം അതുപോലെ തന്നെ പ്രസൻറ്റ് സ്റ്റൈലിൽ അത് ചെയ്യണം എന്ന് പറഞ്ഞാൽ പ്രസൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും കോടതിയുടെ കോർട്ടിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ പ്രസൻറ്റ് സ്റ്റൈൽ എന്ന് പറയുന്നത് വ്യക്തമല്ല കാരണം പ്രസൻറ്റ് സ്റ്റൈൽ എപ്പോഴും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും അല്ലേ അപ്പോൾ എപ്പോഴും നമ്മൾ പ്രസൻറ്റ് സ്റ്റൈൽ എന്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് സ്പെസിഫൈഡ് അതായത് ആ ഒരു സ്പെസിഫിക്കേഷൻ നമ്മളവിടെ പറഞ്ഞിട്ടുണ്ടാവണം നമ്മളിപ്പോൾ ഒരു വീട് ഒരാൾക്ക് വാടകയ്ക്ക് കൊടുക്കുകയാണ് അപ്പോൾ അവരോട് പറയാണ് പ്രസൻറ്റ് സ്റ്റൈൽ നിങ്ങളത് കീപ്പ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രസൻറ്റ് എന്ന് പറഞ്ഞാൽ അതൊരിക്കലും അല്ല കറക്റ്റ് മീനിങ് അല്ല അല്ലെ പ്രസൻറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു വർഷത്തെ സ്റ്റൈലായിരിക്കില്ല അടുത്ത വർഷത്തെ സ്റ്റൈൽ അല്ലേ അത് മാറിക്കൊണ്ടിരിക്കും അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള വാഗ്യൂ ആയിട്ടുള്ള കണ്ടീഷൻസ് അല്ലെങ്കിൽ ഈ ഒരു ടേംസുകൾ ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ അതായത് ഓഫർ എന്ന് പറഞ്ഞാൽ മസ്റ്റായിട്ടും ക്ലിയർ ആയിട്ടുണ്ടാവണം അതായത് രണ്ട് കൂട്ടുകാർക്കും അത് ക്ലിയർ ആകുന്ന ആകുന്നൊരു കേസായിരിക്കണം എന്നാൽ മാത്രമാണ് എന്താവുള്ളൂ നല്ലൊരു വാലിഡ് ഓഫർ ായിരിക്കും അപ്പോൾ അതാണ് ഒന്നാമത്തെ ക്യാരക്ടർ പറയുന്നത് രണ്ടാം അതുപോലെ തന്നെയാണ് വേറൊരു എക്സാമ്പിൾ പറയുന്നുണ്ട് എ എഗ്രീസ് ടു ബി എ ഹൺഡ്രഡ് ടൺസ് ഓഫ് ഓയിൽ എ എന്ത് ചെയ്യുകയാണ് നൂറ് ടൺസ് ഓഫ് ഓയിൽസ് സെയിൽ ചെയ്യാനോ അല്ലെങ്കിൽ എത്തിക്കാനൊന്നും പറയുകയാണ് അവിടെ ടൺസ് ഓഫ് ഓയിൽ എന്ന് മാത്രമേ പറയുന്നുള്ളൂ അത് ഏത് തരം ഓയിലാണ് വാട്ട് കൈൻഡ് ഓഫ് ഓയിൽ എന്നുള്ളത് പറയുന്നില്ല അല്ലേ അപ്പോൾ അവിടെയും എന്തല്ല നമുക്കറിയാം ഓഫർ കൊടുത്തിട്ടുള്ളത് ക്ലിയർ അല്ല അപ്പോൾ ഓഫർ എപ്പോഴും ക്ലിയർ ആയിരിക്കണം എന്നാൽ മാത്രമാണത് വാലിഡ് ഓഫറായിരിക്കുള്ളൂ രണ്ട് ഓഫർ മസ്റ്റ് ബി കമ്മ്യൂണിക്കേറ്റഡ് ടു ദ ഓഫറി ഓഫർ മസ്റ്റായിട്ടും ഓഫറിയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അല്ലേ അത് നമ്മളൊരു വീട് വിൽക്കാനുണ്ടെന്ന് പറയാണ് അപ്പോൾ നമ്മൾ ഇത്ര രൂപയ്ക്കാണ് വീട് വിൽക്കുന്നത് അപ്പോൾ വാങ്ങാൻ പോകുന്ന ആൾക്കാർ അറിയണം അതല്ലേ അപ്പോൾ അയാളുമായിട്ട് എപ്പോഴും നമ്മളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം ആൻഡ് ഓഫർ ബിക്കംസ് എഫക്റ്റീവ് ഓഫർ എഫക്റ്റീവ് ആകണമെങ്കിൽ ഓൺലി വെൻ ഇറ്റ് ഇ ഹാസ് ബീൻ കമ്മ്യൂണിക്കേറ്റഡ് ടു ദ ഓഫറി അത് ഓഫറിയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മാത്രമാണ് ഒരു ഓഫർ എഫക്റ്റീവ് ആവുകയുള്ളൂ രണ്ട് അനോഫോ മസ്റ്റ് ബി മെയ്ഡ് വിത്ത് ഇൻറ്റൻഷൻ ഓഫ് ക്രിയേറ്റിംഗ് ലീഗൽ ഒപ്ലിക്കേഷൻസ് നിയമപരമായിരിക്കും ലീഗൽ ഒപ്ലിക്കേഷൻസ് ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത് അതൊരു എക്സാമ്പിൾ പറയുമ്പോൾ കുറച്ചുകൂടെ കയറാവും എ ഇൻവൈറ്റഡ് ബി ടു ഡിന്നർ അറ്റ് ഹീസ് ഹൗസ് ഓൺ എ പർട്ടിക്കുലർ ഡേ ഒരു പർട്ടിക്കുലർ ഡേയിലേക്ക് നമ്മൾ എ എന്ത് ചെയ്തു ബീനെ ഡിന്നറിന് വേണ്ടി ക്ഷണിച്ചു വെൻ ബി വെൻറ്റ് ടു എസ് ഹൗസ് ഓൺ ദ പർട്ടിക്കുലർ ഡേ ഫോർ ദ ഡിന്നർ എ എന്ത് ചെയ്തു സോറി ബി എന്ത് ചെയ്തു എ ഡെ ഹൗസിലേക്ക് എത്തി ആ ഒരു പർട്ടിക്കുലർ ഡേയിലെ ഡിന്നറിന് വേണ്ടിയിട്ട് ബി ഏ ഡ ഹൗസിലേക്ക് എത്തി എ വാസ് നോട്ട് അവൈലബിൾ ഇൻ ദ ഹൗസ് ആൻഡ് ദ ഡിന്നർ ഓൾസോ വാസ് നോട്ട് റെഡി അല്ലേ എ ആ ഹൗസിലുണ്ടായിരുന്നില്ല അതുമാത്രമല്ല എ എന്താണ് അവിടെ ഡിന്നറും റെഡി ആയിരുന്നില്ല കാരണം ഡിന്നറിനാണല്ലോ നമ്മൾ ബിനെ ക്ഷണിച്ചത് ഇൻ സച്ച് എ കേസ് ബി കുഡ് നോട്ട് എൻഫോഴ്സ് ഇറ്റ് ഓർ ക്ലെയിം എനി കോമ്പൻസേഷൻ ഫോർ എക്സ്പെൻസസ് ഇൻ ഗഡ് ബൈ ഹിം ആൻഡ് ഇൻകൺവീനിയൻസ് കോസ് ടു ഹിം ബൈ എ അതായത് ഈ ഒരു സിറ്റുവേഷനിലെ ബിക്ക് ഒരിക്കലും ഒരു കോമ്പൻസേഷനും ബിക്ക് എയുടെ വീട്ടിലേക്ക് എത്താനായിട്ട് വന്ന ചിലവുകളും അങ്ങനെ എക്സ്പെൻസുകളൊക്കെ ഉണ്ടാവും അല്ലേ അതിന് വേണ്ടി ഒരിക്കലും കോമ്പൻസേഷൻ ക്ലെയിം ചെയ്യാനായിട്ട് ആർക്ക് സാധിക്കില്ല ബിക്ക് സാധിക്കില്ല കാരണം ഇവിടെ നടന്നിരുന്നെങ്കിൽ ഒരു ലീഗലായിട്ടുള്ളൊരു അല്ല അതായത് ബിക്കോസ് എസ് ഇൻവിറ്റേഷൻ ടു ഡിന്നർ ഡിഡ് നോട്ട് ഗിവ് റൈസ് ടു ലീഗലി ബൈൻഡ് എഗ്രിമെൻ്റ് അവിടെ ലീഗലി ബൈൻഡ് എഗ്രിമെൻ്റ് അല്ല ബട്ട് ഈസ് ഓൺലി സോഷ്യൽ ആണ് അതൊരു സാമൂഹ്യ പ്രതിബദ്ധ മൂലം അല്ലെങ്കിൽ ആ ഒരു ഇതുമൂലം വിളിച്ചതായിരിക്കാം അല്ലെങ്കിൽ നമ്മൾ ക്ഷണിച്ചതായിരിക്കാം അപ്പോൾ അവിടെ ലീഗലി നമുക്ക് ബൈൻഡ് ചെയ്തുള്ളൊരു എഗ്രിമെൻ്റ് ഒന്നുമില്ല അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള ഓഫറുകൾ എന്ന് പറയുന്ന ഒരിക്കലും എന്തല്ല വാലിഡ് ഓഫറല്ല അപ്പോൾ ഓഫർ മസ് ബി മെയ്ഡ് വിത്ത് അൻ ഇൻറ്റൻഷൻ ഓഫ് ക്രിയേറ്റിംഗ് ലീഗൽ ഒബ്ലിക്കേഷൻ നിയമപരമായിട്ട് ഒരു ഇൻറ്റൻഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവണം ഓഫറിൽ അതാണ് മൂന്നാമത്തെ പോയിന്റിൽ പറയുന്നത് നാലാമത് ഇൻവിറ്റേഷൻ ടു ആൻ ഓഫർ ഈസ് നോട്ട് എൻ ഓഫർ നമ്മളിപ്പോൾ പറഞ്ഞൊരു കേസ് തന്നെയാണ് മൂന്നാമത് പറഞ്ഞു നമ്മൾ എ എന്ത് ചെയ്തു ബീനെ ഡിന്നറിന് വേണ്ടി ക്ഷണിക്കാനുണ്ടായത് അപ്പോൾ ഈ ക്ഷണിക്കുക എന്ന് പറയുന്നത് ഇൻവൈറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരിക്കലും എന്തല്ല ഓഫർ ഓഫറല്ലാന്ന് അപ്പോൾ ഇൻവിറ്റേഷൻ ടു ആൻ ഓഫർ ഈസ് നോട്ട് ആൻ ഓഫർ അതായത് ഇൻവിറ്റേഷൻ ടു ആൻ ഓഫർ അതായത് ഇൻവിറ്റേഷന് വേണ്ടി നമ്മൾ ക്ഷണിക്കുകയാണെങ്കിൽ അതൊരിക്കലും ഓഫറായിട്ടല്ല ട്രീറ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ എന്തെങ്കിലും കൊട്ടേഷൻസ് കൊടുക്കുക അല്ലെങ്കിൽ കാറ്റലോഗ്സ് ഓഫ് ഗുഡ്സ് അഡ്വർടൈസ്മെന്റ് ഒക്കെ നമ്മൾ ചെയ്യില്ലേ അപ്പോൾ ഇതൊന്നും ശരിക്കും ആക്ച്വൽ ഓഫറായിട്ടല്ല നമ്മൾ ട്രീറ്റ് ചെയ്യുക നെക്സ്റ്റ് സ്പെഷ്യൽ ടേംസ് അറ്റാച്ച് ടു ആൻ ഓഫർ മസ്റ്റ് ബി കമ്മ്യൂണിക്കേറ്റഡ് നമ്മൾ ഈ ഓഫറിൻ്റെ കൂടെ എന്തെങ്കിലും സ്പെഷ്യൽ ടേംസ് നമ്മൾ അറ്റാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അത് മസ്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവണം അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടാവണം അപ്പോൾ ഓഫർ എന്ന് പറഞ്ഞാൽ മസ്റ്റ് ബി എന്തായിരിക്കണം അത് ഫുള്ളി കമ്മ്യൂണിക്കേറ്റഡ് ആയിരിക്കണം എന്ന് ഇവൻ എനി സ്പെഷ്യൽ ടേംസ് ആർ ടു ബി ഇൻക്ലൂഡഡ് ഇൻ എ കോൺട്രാക്ട് ഇറ്റ് ഈസ് എ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ ഓഫർ ടു ബ്രിങ്ക് ദോസ് സ്പെഷ്യൽ ടേംസ് ടു ദ നോളേജ് ഓഫ് ദ ഓഫർ നമ്മളിപ്പോൾ ഒരു കാർ വിൽക്കുന്നുണ്ട് അപ്പോൾ കാറിൻ്റെ കണ്ടീഷൻ കാറിന് ചിലപ്പോൾ എക്സ്ട്രാ ചിലപ്പോൾ അത്ര എമൗണ്ട് വരും കാരണം ചില കാറിൽ ടയർ ഇല്ല അല്ലെങ്കിൽ അതില്ല എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും എക്സ്ട്രാ എന്തെങ്കിലും സംഭവങ്ങൾ ഈ പൈസയ്ക്ക് പുറമേ എക്സ്ട്രാ വരുന്നുണ്ടായിരിക്കാം അപ്പോൾ അതൊക്കെ നമ്മൾ മസ്റ്റ് ആയിട്ടും എന്ത് ചെയ്തിട്ടുണ്ടാവണം ഓഫറിയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടാവണം അപ്പോൾ അതിൽ അഡീഷണൽ ആയിട്ട് നമ്മൾ എന്തെങ്കിലും എമൗണ്ടുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നതെങ്കിലും അറ്റാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ സ്പെഷ്യൽ അറ്റാച്ച്മെൻറ്റ് നടക്കുന്നുണ്ടെങ്കിൽ അത് ഓഫറിയുമായിട്ടും നമ്മൾ മസ്റ്റായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം അതാണ് അഞ്ചാമത്തെ പോയിന്റിൽ പറയുന്നത് ആറാമത്തെ പോയിന്റ് ആൻ ഓഫർ മേ ബി ടു എ ഇ ഇൻഡിവിജ്വൽ ഓർ ടു ദ പബ്ലിക് അറ്റ് ലാർജ് ഓഫർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഇൻഡിവിജ്വലിനോ അല്ലെങ്കിൽ പബ്ലിക്കിലേക്കോ നമുക്ക് എന്ത് ചെയ്യാം ഓഫർ ചെയ്യാം ഒരു ഇൻഡിവിജ്വലിന് മാത്രം കൊടുക്കുന്ന ഓഫറിനെയാണ് നമ്മൾ സ്പെസിഫിക് ഓഫർ എന്ന് പറയുക അതുപോലെ പബ്ലിക്കിലേക്ക് കൊടുക്കുന്ന ഓഫറിനെയാണ് നമ്മൾ ജനറൽ ഓഫർ എന്ന് പറയുക അപ്പോൾ വളരെ സിംപിളാണ് അത് നമ്മളൊരു ഒരാളോട് പറയുകയാണ് എന്താണ് എൻ്റെ വീട് വിൽക്കാനുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങാം എന്ന് പറയുകയാണെങ്കിൽ ഈസ് സ്പെസിഫിക് ഓഫറാണ് ഞാൻ എന്ത് ചെയ്തു എൻ്റെ വീട് വിൽക്കാനുള്ള ഒരു പത്രത്തിലിട്ടു ഒരു അഡ്വർടൈസ്മെൻ്റ് ആയിട്ട് ഇട്ടു അപ്പോൾ പബ്ലിക്കിനാണല്ലോ പബ്ലിക്കിൽ ആർക്ക് വേണമെങ്കിലും അത് വാങ്ങാം അതാണ് ജനറൽ ഓഫർ നെക്സ്റ്റ് ഏഴാമത്തെ ഓഫർ മേ ബി എക്സ്പ്രസ് ഓർ ഇംപ്ലൈഡ് ഓഫർ എപ്പോഴും എന്തായിരിക്കണം എക്സ്പ്രസ് ഓർ ഇംപ്ലൈഡ് ആയിരിക്കണം ബൈ വേർഡ്സ് സ്പോക്കണോ അല്ലെങ്കിൽ റിട്ടേൺ ആയിട്ടോ നമ്മൾ ഓഫർ മസ്റ്റ് ആയിട്ട് നമ്മൾ എന്തിട്ടുണ്ടാവണം അറിയിച്ചിട്ടുണ്ടാവണം എ റൈറ്റ്സ് ടു ബി ദാറ്റ് ഹീസ് പ്രിപ്പേർഡ് ടു സെൽ ഹീസ് ഹൗസ് ഫോർ റുപ്പീസ് ടു ലാക്സ് ദിസ് ഇസ് എൻ എക്സ്പ്രസ് ഓഫർ അപ്പോൾ എക്സ്പ്രസ് ഓഫർ എന്ന് പറഞ്ഞാൽ എഴുതി തയ്യാറാക്കുക അതായത് എ എന്ത്യാണ് എഴുതാണ് ആർക്ക് ബിക്ക് എഴുതുകയാണ് എന്താണ് അയാളുടെ ഹൗസ് രണ്ട് ലക്ഷം രൂപയ്ക്ക് വിൽക്കാനായിട്ട് തയ്യാറാണ് എന്ന് എഴുതി അറിയിക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് എക്സ്പ്രസ് ഓഫർ അപ്പോൾ ഇംപ്ലോയിഡ് ഓഫ് ഓഫർ ോ ഇംപ്ലൈഡ് ഓഫർ ഈസ് വൺ ഇൻ വിച്ച് മേ ബി ഗ്യാദേഡ് ഫ്രം ദ കണ്ടക്ട് ദ പാർട്ടി ഓഫ് ദി സർക്കമിസ്റ്റൻസ് ഓഫ് ദ കേസ് പേഴ്സൺ ഹയസ് എ ടാക്സി കാർ ഫോർ ഗോയിങ് ഫ്രം വൺ പ്ലേസ് ടു വൺ അതർ ദ ഹി ദർ ബൈ അണ്ടർ ടേക്സ് ടു പേ ദ ഫെയർ ഇവൻ ടോ ഹി മേക്സ് നോ എക്സ്പ്രസ് പ്രോമിസ് ടു ഡോ സോ സോ ഇറ്റ് ഇസ് ഇപ്ലോയിഡ് ഓഫർ ഇംപ്ലോയിഡ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ടാക്സി നമ്മൾ വിളിച്ചു ഒരു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകാനായിട്ട് അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യുകയാണ് നമ്മൾ അതിലേക്ക് നമ്മൾ ഏർപ്പെടുകയാണ് നമ്മളിപ്പോൾ അവിടെ ഒരു ഓഫർ കൊടുക്കുകയാണ് ഇത്ര രൂപ കൊടുക്കണം എന്നുള്ളത് അവിടെ നമ്മൾ പ്രോമിസ് ചെയ്യുകയാണ് ഞാൻ ഇവിടേക്ക് അവിടെ മുതൽ അവിടെ വരുന്നത് പോകാനായിട്ട് ഇത്ര രൂപ വേണം അല്ലെങ്കിൽ അയാൾ പറയുകയാണെങ്കിൽ ഇത്ര രൂപ വേണമെന്നൊക്കെ പറയാണെങ്കിൽ അതൊരു ഓൾറെഡി ഇംപ്ലൈഡ് ഓഫർ ആണല്ലേ അപ്പോൾ ഓഫർ എന്ന് പറഞ്ഞാൽ എക്സ്പ്രസ് ആകാം ഇംപ്ലൈഡ് ആകാം ബൈ ബേഡ്സോ അല്ലെങ്കിൽ സ്പോക്കൺ ബൈ ബേഡ്സ് ഓർ സ്പോക്കൺ അതുപോലെ തന്നെ റിട്ടേൺ ഫോമിലായിരിക്കണം അതാണ് എക്സ്പ്രസ് അല്ലെങ്കിൽ ഇംപ്ലൈഡ് ഓഫർ എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ഓഫർ മസ്റ്റ് ബി മെയ്ഡ് വിത്ത് എ വ്യൂ ടു ഒപ്റ്റൈനിങ് ദ അസൻറ്റ് ഓഫ് ദ അതർ പാർട്ടി അതായത് മറ്റൊരു പാർട്ടിയുടെ അസെൻ്റ് അനുസരിച്ച് അല്ലെങ്കിൽ അസെൻറ്റ് ഒപ്റ്റെയിൻ ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് ഒരു ഓഫർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് അതാണ് എട്ടാമത്തെ പോയിന്റിൽ പറയുന്നത് ഒമ്പതാമത്തെ പോയിന്റ് ഓഫർ മേ ബി കണ്ടീഷണൽ ഓഫർ ഓഫർ എന്താകാം കണ്ടീഷണൽ ആകാം കണ്ടീഷൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാപ്സ് ഐ കണ്ടീഷണൽ ഓഫർ ലാബ്സ് വേണ്ട കണ്ടീഷൻ ഈസ് നോട്ട് അക്സെപ്റ്റഡ് ഒരു കണ്ടീഷൻ വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം ഓഫർ ചെയ്യാം ആ കണ്ടീഷൻ നമുക്ക് ആക്സെപ്റ്റബിൾ അല്ലെങ്കിൽ എന്ത് ചെയ്യാം നമുക്ക് നമുക്ക് ആക്സെപ്റ്റ് അതാണ് ഓഫർ മേ ബി കണ്ടീഷണൽ ഓഫർ എന്താകാം കണ്ടീഷണൽ ആകാം അതാണ് നയൻത്ത് പോയിന്റ് പറയുന്നത് ലാസ്റ്റ് പോയിന്റ് ഓഫർ ഷുഡ് നോട്ട് കണ്ടെയ്ൻ എ ടേം ദ നോൺ കംപ്ലയൻസസ് ഓഫ് വിച്ച് വുഡ് എമൗണ്ട് ടു ആക്സപ്റ്റൻസ് വൺ കെൻ നോട്ട് സേവ് വൈയിൽ മേക്കിംഗ് ദ ഓഫർ ദാറ്റ് ഇഫ് ദ ഓഫർ ഈസ് നോട്ട് ആക്സെപ്റ്റഡ് ബിഫോർ എ സർട്ടേൺ ഡേറ്റ് വിൽ ബി പെർസീം ടു ഹാവ് ബീൻ ആക്സെപ്റ്റഡ് അതായത് ഒരു ഓഫർ നമ്മൾ പറയുമ്പോൾ ഒരിക്കലും നമ്മൾ ഒരിക്കലും അത് പറയില്ല അതായത് ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഡേറ്റോ അല്ലെങ്കിൽ നമ്മളൊരു സർട്ടേൺ ഡേറ്റോ ആ ഒരു സർട്ടേൺ ഡേറ്റിന് മുമ്പായിട്ടോ ആക്സപ്റ്റ് ചെയ്യണം എന്ന് നമുക്ക് ശരിക്കും പറ്റില്ല അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഓഫർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നോൺ കംപ്ലൈൻസസ് ഓഫ് വിച്ച് വുഡ് എമൗണ്ട് ദ ആക്സെപ്റ്റൻസ് എന്നാണ് അതിൽ ഇഷ്ടമുള്ളൊരു ആറോ ഏഴോ പോയിന്റ്സ് നിങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ അതിലെനിക്ക് തോന്നുന്നത് ഫസ്റ്റത്തെ ഒരു ഏഴ് പോയിന്റുകളും പഠിച്ചു വെച്ചാൽ മതി നെക്സ്റ്റ് ടോപ്പിക്ക് എന്ന് പറഞ്ഞാൽ ഡിഫറൻറ്റ് കൈൻഡ്സ് ഓഫ് ഓഫർ ടൈപ്പ്സ് ഓഫ് ഓഫറാണ് ഓഫറിനെ നമുക്ക് എങ്ങനെയൊക്കെ ഡിവൈഡ് ചെയ്യാം ഫസ്റ്റ് ക്ലാസിഫിക്കേഷനിൽ വരുന്നത് സ്പെസിഫിക് ഓഫറും ജനറൽ ഓഫറുമാണ് അപ്പോൾ നമുക്ക് എന്താണ് സ്പെസിഫിക് ഓഫർ ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ് സ്പെസിഫിക് ഓഫർ എന്ന് പറഞ്ഞാൽ വെൻ ആൻ ഓഫർ ഈസ് അഡ്രസ്ഡ് ടു എ ഡെഫിനിറ്റ് ഇൻഡിവിജ്വൽ ഒ ബോഡി ഓഫ് ഇൻഡിവിജ്വൽ ഇറ്റ് ഈസ് കോൾഡ് എ സ്പെസിഫിക് ഓഫർ ഒരു ഡെഫിനിറ്റ് വ്യക്തി അതായത് ഒരു പർട്ടിക്കുലർ വ്യക്തിക്ക് മാത്രം നമ്മൾ നൽകുന്ന ഓഫറിനെയാണ് സ്പെസിഫിക് ഓഫർ എന്ന് പറയാം സ്പെസിഫിക് ഓഫേഴ്സ് ആർ കോൾ ഓഫേഴ്സ് ടു ഇൻഡിവിജ്വൽ സ്പെസിഫിക് ഓഫറിന് നമുക്ക് എന്ത് പറയാം ഓഫർ ടു ഇൻഡിവിജ്വൽ എന്ന് പറയാം എ സ്പെസിഫിക് ഓഫർ ക്യാൻ ബി ആക്സെപ്റ്റഡ് ബൈ ദ പേഴ്സൺ ഓർ പേഴ്സൺസ് ടു ഹൂം ഇറ്റ് ഈസ് മെയ്ഡ് അതായത് ഒരു സ്പെസിഫിക് ഓഫർ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ആർക്കാണോ ആ ഓഫർ ചെയ്തത് ആ വ്യക്തിക്കായിരിക്കും ഇപ്പോൾ ഞാൻ ഒരു ബി എന്ന് പറയുന്ന വ്യക്തിയോട് പറയണേ എൻ്റെ കാറ് വിൽക്കാനുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കാറ് വാങ്ങാം അപ്പോൾ ബിക്ക് എന്ത് ചെയ്യാം ആ ഓഫർ വേണമെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാം അങ്ങനെ ആ ഒരു പർട്ടിക്കുലർ വ്യക്തിക്ക് മാത്രം കൊടുക്കുന്ന ഓഫറിനെയാണ് സ്പെസിഫിക് ഓഫർ എന്ന് പറയാം നെക്സ്റ്റ് ജനറൽ ഓഫറാണ് ഇഫ് എൻ ഓഫർ ഈസ് അഡ്രസ്ഡ് ടു എൻ അൺ അൺ അസർട്ടേനഡ് ബോഡി ഓഫ് ഇൻഡിവിജ്വൽ ഇറ്റ് ഈസ് കോൾഡ് ജനറൽ ഓഫർ ഇറ്റ് ഈസ് മെയ്ഡ് ടു ദ വേൾഡ് അറ്റ് റാർജ് അതായത് വേൾഡ് അറ്റ് ലാർജ് ആണ് ഇറ്റ് ഈസ് നോൺ ആസ് ഓഫേഴ്സ് അറ്റ് ലാർജ് അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ് അല്ലെങ്കിൽ ലാർജ് പീപ്പിൾസിലേക്ക് നമ്മൾ കൊടുക്കുന്ന ഓഫറിനെയാണ് ജനറൽ ഓഫർ എന്ന് പറയുക അപ്പോൾ ജനറൽ ഓഫർ മേ ബി ആക്സപ്റ്റഡ് ബൈ എനി ഇൻഡിവിജ്വൽ ജനറൽ ഓഫർ എന്ന് പറഞ്ഞാൽ ഏതൊരു ഇൻഡിവിജ്വലിനും എന്ത് ചെയ്യാം ആക്സെപ്റ്റ് ചെയ്യാം സ്പെസിഫിക് അങ്ങനെയല്ല ആ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള വ്യക്തിക്ക് മാത്രമേ അത് ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ ആർക്കാണോ ഓഫർ ചെയ്തത് ആ വ്യക്തിക്ക് മാത്രമേ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ പക്ഷേ ജനറൽ ഓഫർ അങ്ങനെയല്ല ആർക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാം അത് ആക്സെപ്റ്റ് ചെയ്യാം കുറച്ച് ഈസി ആയിട്ടൊരു എക്സാം പറയാം എ പ്രോമിസസ് ടു ഗീവ് ഹൺഡ്രഡ് റുപ്പീസ് ടു ബി ഇഫ് ഹി ബ്രിങ്സ് ബാക്ക് ഹീസ് മിസ്സിങ് ഡോഗ് ഇറ്റ് ഈസ് എ സ്പെസിഫിക് ഓഫർ എ എന്ത് ചെയ്യാണ് എ ബിയിലേക്ക് ഒരു ഓഫർ കൊടുക്കുകയാണ് എന്റെ കാണാതെ പോയ പട്ടി അല്ലേ എൻ്റെ കാണാതെ പോയ ഡോഗിനെ എനിക്ക് തിരിച്ചു കൊണ്ടു തന്നാൽ നൂറ് രൂപ തരാം എന്ന് ആരോട് പറയാണ് ബീനോട് പറയാണ് അപ്പോൾ എ ബിടാണ് പറയുന്നത് ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള വ്യക്തിയായിട്ടുള്ള ബീനോടാണ് പറയുന്നത് ദാറ്റ് ഈസ് സ്പെസിഫിക് ഓഫർ ഇതിനെയാണ് സ്പെസിഫിക് ഓഫർ എന്ന് പറയുക എ ഇഷ്യൂസ് എ പബ്ലിക് അഡ്വർടൈസ്മെൻറ്റ് ദറ്റ് ഹീ വുഡ് ഗീവ് റുപ്പീ ഹൺഡ്രഡ് ടു എനി വൺ ഹൂ ബ്രിങ്സ് ബാക്ക് ഹീസ് മിസ്സിങ് ഡോഗ് അതായത് ഏ എന്താണ് അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുകയാണ് പബ്ലിക് അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുകയാണ് എൻ്റെ കാണാതെ പോയ ഡോഗിനെ തിരിച്ച് കൊണ്ട് തരുന്ന ആളുകൾക്ക് നൂറ് രൂപ കൊടുക്കും തിരിച്ചു തരുന്ന ആൾക്ക് നൂറ് രൂപ തരും അപ്പോൾ ആർക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാം ആ ഡോഗിനെ തിരിച്ചു കൊണ്ടു കൊടുക്കാം ഇറ്റ് ഈസ് ജനറൽ ഓഫർ ഇതിനെയാണ് ജനറൽ ഓഫർ എന്ന് പറയാം നെക്സ്റ്റാണ് സ്റ്റാൻഡിങ് ഓഫർ എന്താണ് സ്റ്റാൻഡിങ് ഓഫർ അല്ലെങ്കിൽ ഓപ്പൺ ഓഫറെ നമുക്ക് നോക്കാം സ്റ്റാൻഡിങ് ഓഫർ എന്ന് പറഞ്ഞാൽ അൻ ഓഫർ ഫോർ എ കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് സർട്ടൈൻ ആർട്ടിക്കിൾ അറ്റ് എ സർട്ടൈൻ റേറ്റ് ഓവർ എ ഡെഫിനിറ്റ് പീരീഡ് ഈസ് കോൾ സ്റ്റാൻഡിങ് ഓഫർ ഒരു പർട്ടിക്കുലർ പീരീഡിലേക്ക് കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായിട്ട് നമ്മൾ എന്തെങ്കിലും സപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ആർട്ടിക്കിൾ നമ്മൾ കണ്ടിന്യൂസ് സപ്ലൈ ചെയ്യാമോ നമ്മൾ കൊടുക്കുന്ന ഒരു ഓഫറാണ് സ്റ്റാൻഡിങ് ഓഫർ അത് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സപ്ലൈ കോൾ കോൾ നമ്മൾ എന്ത് ചെയ്യുകയാണ് ഓഫർ ചെയ്യുകയാണ് ഞാൻ നിങ്ങൾക്ക് രണ്ട് വർഷത്തോളം ഞാൻ നിങ്ങൾക്ക് കോള് ഞാൻ എത്തിച്ച് തരാം എന്ന് പറയുകയാണെങ്കിൽ അത് കണ്ടിന്യൂസ് ഓഫറാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഓഫറിനെയാണ് സ്റ്റാൻഡിങ് ഓഫർ അല്ലെങ്കിൽ ചോദിക്കുകയാണെങ്കിൽ ഓപ്പൺ ഓഫർ എന്ന് പറയാം നെക്സ്റ്റ് കൗണ്ടർ ഓഫർ ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ടു മാർക്ക് ക്വസ്റ്റിനിൽ ചോദിക്കാറുണ്ട് വാട്ട് ഈസ് കൗണ്ടർ ഓഫർ എന്ന് ചോദിക്കുക എല്ലാവരും പഠിക്കുക എ കൗണ്ടർ ഓഫർ ഈസ് റിജക്റ്റിംഗ് ദ ഒറിജിനൽ ഓഫർ ആൻഡ് മേക്കിംഗ് എ ന്യൂ ഓഫർ അതായത് ഒറിജിനൽ ഓഫർ നമ്മൾ റിജക്റ്റ് ചെയ്തിട്ട് പുതിയൊരു ഓഫർ വെക്കുന്നതിനെയാണ് കൗണ്ടർ ഓഫർ എന്ന് പറയാം എക്സാമ്പിൾ പറയാം എ ഓഫേഴ്സ് ടു സെൽ ഹിസ് ഹൗസ് ഫോർ റുപ്പീസ് ടു ലാക്ക് ടു ബി ബി ആക്സെപ്റ്റ് ടു പർച്ചേസ് ഇറ്റ് ഫോർ റുപ്പീസ് വൺ ലാക്ക് ദിസ് ആക്സെപ്റ്റൻസ് ഈസ് എ കൗണ്ടർ ഓഫർ എ ഓഫർ ഓഫറേയാണ് എൻ്റെ വീട് വിൽക്കാനുണ്ട് രണ്ട് ലക്ഷം രൂപയ്ക്ക് വേണമെങ്കിൽ ബിക്ക് വാങ്ങാം അപ്പോൾ ബി പറയാണ് ഒരു ലക്ഷം രൂപയാണ് ഞാൻ എടുത്തോളാം എന്ന് പറയില്ലേ നമ്മൾ അതിനെയാണ് കൗണ്ടർ ഓഫർ അപ്പോൾ ഒറിജിനൽ ഓഫർ നമ്മൾ റിജക്റ്റ് ചെയ്തിട്ട് പുതിയൊരു ഓഫർ വെക്കുന്നതിനെയാണ് കൗണ്ടർ ഓഫർ എന്ന് പറയാം അപ്പോൾ ഏഫറിൽ ഓഫർ ചെയ്യുകയാണ് എൻ്റെ വീട് രണ്ട് ലക്ഷം രൂപയ്ക്ക് വിൽക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് ബീനോട് ഓഫർ ചെയ്യുകയാണ് ബി ആക്സെപ്റ്റ് ചെയ്യുന്നു എങ്ങനെ ഞാൻ ഒരു ലക്ഷം രൂപയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം അത് വാങ്ങിക്കോളാം എന്ന് പറയുന്ന ഒരു ഓഫറിനെയാണ് കൗണ്ടർ ഓഫർ എന്ന് പറയാം നെക്സ്റ്റ് ക്രോസ് ആണ് വെൻ ടു പാർട്ടീസ് മേക്ക് ഐഡൻറ്റിക്കൽ ഓഫർ ടു ഈച്ച് അതർ ഇൻ ദ ഇഗ്നോറൻസ് ഓഫ് ഈച്ച് അതേഴ്സ് സച്ച് ഓഫേഴ്സ് ആർ കോൾഡ് ക്രോസ് ഓഫേഴ്സ് അതായത് രണ്ട് പേരുടെയും മൈൻഡിലുള്ള കാര്യം ഐഡൻറ്റിക്കൽ ഓഫറാണ് ഒരു എക്സാമ്പിൾ പറയാം എ ബൈ ലെറ്റർ ഓഫേഴ്സ് ടു സെൽ ഹിസ് കാർ ടു ബി ഫോർ റുപ്പീസ് ഫിഫ്റ്റി തൗസൻഡ് ആൻഡ് ലൈക്ക് വൈസ് ബി ബൈ ലെറ്റർ ടു എ ഓഫേഴ്സ് ടു ബൈ ദ സെയിം കാർ ഫോർ റുപ്പീസ് ഫിഫ്റ്റി തൗസൻഡ് എ എന്ത് ചെയ്യണം ഒരു ലെറ്റർ അയക്കുകയാണ് എന്താണ് ഓഫേഴ്സ് ടു സെൽ ഹിസ് കാർ ടു ബി ഫോർ റുപ്പീസ് ഫിഫ്റ്റി തൗസൻഡ് അതായത് അയാളുടെ കാർ അൻപതിനായിരം രൂപയ്ക്ക് വിൽക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് ബിക്ക് ഓഫർ ചെയ്യുകയാണ് എൻ്റെ ലൈക്ക് വൈസ് അതുപോലെ തന്നെ ബിയു എന്ത് ചെയ്യാണ് ലെറ്റർ അയക്കുകയാണ് ഓഫേഴ്സ് ടു ബൈ ദ സെയിം കാർ ഫോർ റുപ്പീസ് ഫിഫ്റ്റി തൗസൻഡ് ആ സെയിം കാർ ആ ഒരു അമ്പതിനായിരം രൂപയ്ക്ക് വാങ്ങാൻ തയ്യാറാണ് എന്ന് പറഞ്ഞിട്ട് എ എന്ത് ചെയ്യാണ് സോറി ബി എന്ത് ചെയ്യാണ് എക്ക് ലെറ്റർ അയക്കുകയാണ് അപ്പോൾ ഇങ്ങനെ രണ്ടും അങ്ങോട്ട് ഇങ്ങോട്ടും പരസ്പരം ലെറ്റർ അയക്കുകയാണ് സെയിം കാറിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് സെയിം കാറിനെ ചൊല്ലിക്കൊണ്ട് നമ്മൾ എന്തു ചെയ്യുകയാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ലെറ്റേഴ്സ് അയക്കുകയാണ് അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക ക്രോസ് ഓഫേഴ്സ് എന്ന് പറയാം ശ്രദ്ധിക്കുക എ ബൈ ലെറ്റർ ഓഫേഴ്സ് ടു സെൽ ഹിസ് കാർ ടു ബി ഫോർ റുപ്പീസ് ഫിഫ്റ്റി തൗസൻഡ് എ എന്ത് ചെയ്യുന്നു ലെറ്റർ വഴി ബീന അറിയിക്കുകയാണ് അമ്പതിനായിരം രൂപയ്ക്ക് എൻ്റെ കാർ വിൽക്കാൻ തയ്യാറാണ് അത് അറ്റ് ദ സെയിം ടൈം തന്നെ ബി എന്ത് ചെയ്യുകയാണ് ആ കാറ് അമ്പതിനായിരയ്ക്ക് ഞാൻ വാങ്ങിക്കോളാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ് ലെറ്റർ അറിയിക്കുകയാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഓഫറിനെയാണ് ക്രോസ് ഓഫർ എന്ന് പറയുക അപ്പോൾ ഇതാണ് ടൈപ്പ്സ് ഓഫ് ഓഫർ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം നെക്സ്റ്റ് നമ്മളതിൻ്റെ ലാപ്സസ് ഓഫ് ഓഫർ നമുക്ക് നോക്കാം റിവോക്കേഷനാണ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അടുത്ത വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം ഓക്കെ താങ്ക്